വെൽക്കം ടു ദിവ്യാസ് ഡിഷസ് പോമഗ്രനേറ്റ് ജെല്ലിയുടെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ജെലാറ്റിനും അതുപോലെ ഫുഡ് കളറും ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പോമഗ്രനേറ്റ് ജെല്ലി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം 400 ഗ്രാം വലിയ ഒരു പോമഗ്രനേറ്റാണ് എടുത്തിരിക്കുന്നത് 400 ഗ്രാമിന്റെ പോമഗ്രനേറ്റാണ് പോമഗ്രനേറ്റ് അല്ലെങ്കിൽ മാതള നാരങ്ങ അനാർപ്പഴം എന്നൊക്കെ പറയും നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാം ജെല്ലി റെഡിയാക്കി ഒഴിക്കാനായിട്ട് ചൂടോട് കൂടിയിട്ടാണ് ഒഴിക്കുക അപ്പോൾ അതിന് കറക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്ലാസ് ബൗളോ ഇതുപോലുള്ളൊരു പാത്രമോ അതോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ നല്ലൊരു കട്ടിയുള്ള പാത്രമായാലും മതി അങ്ങനെ എടുത്തു വെച്ച് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തടവി സ്പ്രെഡ് ചെയ്ത് സൈഡിൽ വെക്കാം പോമഗ്രനേറ്റ് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വലിയ ബൗള് നിറയെ ഉണ്ടായിരുന്നു 400 ഗ്രാമിൻ്റെ ഒറ്റ ഒരു പോമഗ്രനേറ്റാണ് എടുത്തത് നമുക്കിനി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവരണം നന്നായിട്ട് അരച്ചെടുത്ത് ജ്യൂസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരു എത്ര അരച്ചാലും അതിൻ്റെ കുരു അതിനകത്തുണ്ടാവും അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുത്ത് അതിൻ്റെ കുരുവൊക്കെ മാറ്റി സെപ്പറേറ്റ് ആക്കണം ജ്യൂസ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവിയോ സ്പൂണോ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ ജ്യൂസ് എല്ലാം മാറ്റി റെഡിയാക്കി എടുക്കണം കുരുവിൽ നിന്ന് ജ്യൂസൊക്കെ മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ കുരുവിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് മതിയാവും അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡിയായിട്ടുണ്ട് ആദ്യം മാതള നാരങ്ങ അരച്ചു അതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു അത്രയേ ഉള്ളൂ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഞാനിത് അരിച്ചെടുത്ത ശേഷം അളന്ന് നോക്കിയപ്പോൾ 280 ml ഉണ്ടായിരുന്നു 280 ml ഉണ്ടായിരുന്നു നമ്മൾ അത് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെക്കാൻ കറക്റ്റായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മധുരം കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഒരു ഇത്തിരി പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നു ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അനാർപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം എന്തായാലും 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ കൂടുതൽ ആവശ്യമില്ല ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇളക്കി സൈഡിൽ വെച്ചിരിക്കുകയാണ് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് 250 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് സൈഡിൽ വയ്ക്കാം കട്ടയൊക്കെ ഉടഞ്ഞു പോകുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം സൈഡിൽ മാറ്റി വയ്ക്കാം നമുക്ക് ആദ്യമായിട്ട് പോമഗ്രനേറ്റ് ജ്യൂസ് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കാം അടിയിൽ പിടിക്കാതെ ഫ്ലെയിം കുറച്ചൊത്ത് ചെയ്താൽ മതി 1 മിനിറ്റായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് 1/2 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ടുണ്ട് ടോട്ടൽ 1.5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് അപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും ഒരര 1/2 മിനിറ്റ് നേരം ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ ആവശ്യത്തിന് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് അതിങ്ങനെ ഒരു നൂല് പോലെ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന പോലെ ഒരു പരുവാവും കറണ്ട് കണ്ടില്ലേ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടുകൂടി തന്നെ നമ്മൾ ഓയിൽ പുരട്ടി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ടുണ്ടാവും ഒത്തിരി ലൂസായിട്ട് എടുക്കരുത് ഇതുപോലെ ആയിരിക്കണം ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിലും വെച്ചിട്ട് 1-2 മണിക്കൂർ നേരം തണുപ്പിച്ചെടുക്കാം അങ്ങനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് ആദ്യം കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചു അതിനുശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾക്ക് കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഷേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റാർ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എളുപ്പത്തിൽ
നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജെല്ലിയാണ്. അങ്ങനെ നമ്മുടെ പൊമഗ്രാനേറ്റ് ജെല്ലി റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു ജെല്ലിയാണ്. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയൊരു ജെല്ലിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.